ഫെബ്രുവരി 27 വ്യാകുലമാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ. ഇറ്റലിയിലെ അസീസിയിൽ 1838 ഫ്രാൻസിസ് ജനിച്ചത്. അഭിഭാഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരവസരത്തിൽ അസീസിയിലെ ഗവർണറായിരുന്നു. 13 മക്കളിൽ 11 ഫ്രാൻസിസ്. തൻ്റെ 4 വയസ്സിൽ സൽഗുണവതിയായിരുന്ന അമ്മ മരണമടഞ്ഞു. തൻ്റെ തിരക്കുകൾക്കിടയിലും പിതാവ് മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുവാനും സത്യോപദേശങ്ങൾ പഠിപ്പിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. ബാല്യകാല കുസൃതികൾ ഒരു യുവവൈദികന്റെ കീഴിലുള്ള വിദ്യാഭ്യാസത്തിൽ നിശ്ചയദാർഢ്യമുള്ള സ്വഭാവത്തിന് വഴിമാറി. യുവത്വത്തിൽ നാടക നൃത്ത സംഗീത പ്രേമിയായിരുന്നു. തന്നെ പിടികൂടിയ രോഗം മൂർച്ഛിച്ചപ്പോൾ രോഗസൗഖ്യം ലഭിച്ചാൽ സന്യസ്ത ജീവിതത്തിൽ പ്രവേശിക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. എന്നാൽ സുഖപ്രാപ്തിയിൽ നേർച്ച നിറവേറ്റൽ നീട്ടിവച്ചു. വ്യാകുലമാതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു ഫ്രാൻസിസ്. 1856 സ്പൊളറ്റോയിൽ കോളറ പടർന്നു പിടിച്ചു. പകർച്ചവ്യാധി മാറിക്കിട്ടിയാൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ച് വലിയ ഘോഷയാത്ര നടത്താമെന്ന് ജനങ്ങൾ നേർന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വരൂപം കടന്നുപോകുമ്പോൾ മുട്ടുകുത്തി നിന്നിരുന്ന ഫ്രാൻസിസിന് മാതാവ് തന്നെ തറപ്പിച്ചു നോക്കുന്നതായി അനുഭവപ്പെട്ടു. തന്നോട് ഇപ്രകാരം പറയുന്നതായും തോന്നി: ഫ്രാൻസിസ്, എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത്? വളരെ വേഗം ഒരു വൈദികനാവുക. ഉടനെ തന്നെ അദ്ദേഹം പാഷനിസ്റ്റ് സഭയിൽ ചേരുകയും വ്യാകുലമാതാവിൻ്റെ ഗബ്രിയേൽ എന്ന് പേര് സ്വീകരിക്കുകയും ചെയ്തു. വ്രതവാഗ്ദാനമായപ്പോൾ ഇറ്റലിയിൽ 1861 രാഷ്ട്രീയവും വൈദിക വിരുദ്ധവുമായ വിപ്ലവങ്ങളുണ്ടായി. ഈ സമയത്ത് ക്ഷയരോഗം ബാധിച്ചതിൻ്റെ ഫലമായി 1862 ഈ ലോകവാസം വിടിഞ്ഞു. പ്രാർത്ഥന: പരിശുദ്ധ മറിയത്തിൻ്റെ ഇടപെടൽ കൊണ്ടും അത്ഭുതശക്തിയാലും ലൗകിക സുഖങ്ങൾ ത്യജിച്ച് അർപ്പണ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പുണ്യാത്മാവേ, ഗബ്രിയേൽ മാലാഖയെപ്പോലെ സുവിശേഷ സന്ദേശം എല്ലാ മനുഷ്യഹൃദയങ്ങളിലും എത്തിക്കുവാൻ ധാരാളം ദൈവവിളികൾക്കായി പ്രാർത്ഥിക്കണമേ.